ഹായ് ഓൾ, ഡോക്ടർ ഡാനിഷ് സലീം ആണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് സൺസ്ക്രീൻ ലോഷനെ കുറിച്ചാണ്. ഏത് സൺസ്ക്രീൻ ലോഷനാണ് ഏറ്റവും നല്ലത്, ഇതെങ്ങനെയാണ് പുരട്ടേണ്ടത്, എവിടെയൊക്കെ പുരട്ടണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആരാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. ഇപ്പം ഈ സൺസ്ക്രീൻ എന്തിനു ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അൾട്രാ വയലറ്റ് റേസ്, നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ഇത് പണ്ട് മുതലേ സൂര്യനില്ലേ, ഇത്രയും നാൾ കൊണ്ട് ഒരു പ്രശ്നമില്ലേ എന്ന് പല ആളുകളും ചോദിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സൺറൈസിൻ്റെ പ്രോബ്ലം ഓക്സോൺ വിള്ളലുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്സോൺ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അൾട്രാ വയലറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് ഓക്സോൺ ലെയർ. ആ ലെയർ വിള്ളലുണ്ടാകുകയും ഇപ്പോൾ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൽ അൾട്രാ വയലറ്റ് റേസ് വളരെ കൂടുതലാണ്. ഈ അൾട്രാ വയലറ്റ് റേസ് പല തരത്തിലുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ ആണ് അൾട്രാ വയലറ്റ് റേസ്. എ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ചുളിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് പ്രായം കൂടുതൽ പോലെയൊക്കെ തോന്നാം. അൾട്രാ വയലറ്റ് ബി റേസ് ആണ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ, അത് സ്ഥിരമായി കൊള്ളുകയാണെങ്കിൽ ക്യാൻസർ വരെ ഉണ്ടാകും, അതുപോലെ സ്കിന്നിൽ പൊള്ളലൊക്കെ ഉണ്ടാകും. നല്ല ചൂട് വരുന്നതൊക്കെ അൾട്രാ വയലറ്റ് ബി റേസ് ആണ്. അപ്പോൾ ഇത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സൺസ്ക്രീൻ ലോഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പലതരത്തിൽ ഇത് അവൈലബിളാണ്. ലോഷൻ അവൈലബിളാണ്, ലിക്വിഡ് ഫോമാറ്റിൽ ലോഷൻ അവൈലബിളാണ്, ക്രീം അവൈലബിളാണ്, ക്രീം പോലെ അവൈലബിളാണ്, പിന്നെ അതുപോലെ ജെൽ അവൈലബിളാണ്. ലോഷൻ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്കിൻ വളരെ ഹാർഡായിട്ടുണ്ടെങ്കിൽ അവരുപയോഗിക്കേണ്ടത് ലോഷനാണ്. ഇപ്പോൾ സ്കിൻ സോഫ്റ്റനിങ്ങും ഹെൽപ്പ് ചെയ്യും ലോഷൻ, അത്തരം ആളുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ജെല്ലാരും ഉപയോഗിക്കേണ്ടത്, നമ്മൾ ഇത് ഈ ലോഷൻ ഉപയോഗിക്കുന്ന സമയത്ത്, മുഖത്തൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുഖക്കുരുവൊക്കെ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ ജെല്ലാണ് ഏറ്റവും നല്ലത്. ക്രീം എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്, അതുപോലെ ഹാർഡായിട്ടില്ലാത്ത സ്കിൻ ഉള്ളവർക്കെല്ലാം നമുക്ക് ഈ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം കുട്ടികൾക്ക് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ശരിക്കും സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അങ്ങനെ 6 മാസം കഴിഞ്ഞതിന് ശേഷം 6 വയസ്സുവരെ കുട്ടികൾക്ക് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റിൽ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് ഫിസിക്കൽ ക്രീമാണോ എന്ന് ചോദിക്കാം. ഫിസിക്കൽ ക്രീമും കെമിക്കൽ ക്രീമും ഉണ്ട്. ഫിസിക്കൽ ക്രീമാണെങ്കിൽ സിങ്ക് ഓക്സൈഡ് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്, കെമിക്കൽ ക്രീമിൽ ഓക്സിബെൻസോൺ പോലുള്ള സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഫിസിക്കലാണോ കെമിക്കലാണോ എന്ന് ചോദിക്കുക. കൊച്ചുകുട്ടികൾ 6 മാസം തൊട്ട് 6 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, കെമിക്കൽ ക്രീംസ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 6 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കെമിക്കൽ ക്രീംസ് ഉപയോഗിക്കാം. ഇനി ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഐഡിയലി അവർ പറയുന്നത് 30 മിനിറ്റ് മുമ്പ് യൂസ് ചെയ്യണമെന്നാണ്. പക്ഷേ 15 മിനിറ്റ് മുമ്പെങ്കിലും യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ വെയിലത്ത് ഇറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. എത്ര നേരം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാ 8 മണിക്കൂറും കൂടി യൂസ് ചെയ്യുമെന്നാണ് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ തെറ്റാണ്. ഇതിനകത്ത് പല ആളുകളും എഴുതി വെച്ചിരിക്കുന്നത് 8 അവേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്ന ക്രീമുകളുണ്ട്. പക്ഷേ എല്ലാ 3 അവേഴ്സ് അല്ലെങ്കിൽ 4 അവേഴ്സിൻ്റെ അകത്ത് നമ്മൾ സൺസ്ക്രീൻ വെയിലത്താണെങ്കിൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഒരു 2 മണിക്കൂറാകുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഇങ്ങനെ കൈക്കകത്ത് ഒഴിച്ച് ഒത്തിരി ഒഴിച്ച് ദേഹം മൊത്തം പുരട്ടി അല്ലെങ്കിൽ അമർത്തി പിടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ശരിക്കും ഇത് നമ്മൾ വിളിക്കുന്നത് ഫിംഗർ ടിപ്പ് യൂണിറ്റ്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഇത്രയും ഭാഗമാണ് ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ എടുത്ത് കാണിക്കുന്ന സമയത്ത് ഇത്രയാണ് ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റ്. ഇത് ഈ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് അകലത്തിൽ നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ഇടുക, 1 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ ഇടുക. അതിനുശേഷം നമ്മൾ വളരെ സാവധാനം ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരിക്കലും അമർത്തിയൊന്നും ഇത് തേക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ തേക്കേണ്ടത്. അമർത്തി തേക്കരുത്, ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് തേക്കേണ്ടത്? നമ്മളെ ഡ്രസ്സ് നമ്മൾ കവർ ചെയ്യാത്ത ബാക്കി ഭാഗങ്ങൾ, മുഖം, അതുപോലെ കഴുത്തിൻ്റെ ബാക്ക്, ചെവിയിൽ, അതുപോലെ തന്നെ കയ്യിൽ, ഇതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ തേക്കേണ്ടത്. അതായത് സാധാരണ നമ്മൾ ഡ്രസ്സ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാത്ത എല്ലാ ഭാഗങ്ങളിലും തേക്കണം. അത് മനസ്സിലാക്കി, പല ആൾക്കാരും മുഖത്ത് മാത്രമേ തേക്കാറുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞിരിക്കാം. പിന്നെ ഏതാണ് നല്ലത്, ഇത് പല ആളുകളുടെയും സംശയമാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പല കമ്പനിയുണ്ട്. ഇപ്പോൾ കമ്പനിയുടെ പേര് ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, 30 എന്ന് എഴുതിയേക്കുന്നുണ്ടോ. ഈ 30 എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ്, SPF. SPF 15 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 80 ഉണ്ട്. ചില കമ്പനികൾ 100 വരെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. 15 മുകളിലുള്ള SPF ഉള്ളതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ പല ആളുകളും വാങ്ങിക്കുന്നത് SPF മാത്രം നോക്കിയിട്ടാണ്. പക്ഷേ SPF പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അൾട്രാ വയലറ്റ് ബി റേസിനാണ്. അതായത് ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് SPF എന്ന് പറയുന്നത്. പക്ഷേ അത് മാത്രം നോക്കരുത്. ഇത് കണ്ടോ, വേറൊരു സാധനം കൂടെ എൻ്റെ അത് എഴുതിയേക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു സാധനം കൂടെ നിങ്ങൾ അഡീഷണൽ ഉണ്ടോ എന്ന് നോക്കണം. എന്താണ് എഴുതിയേക്കുന്നത്? UVA, അതായത് അൾട്രാ വയലറ്റ് എ റേസും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. UVAയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ചില കമ്പനികൾ എഴുതി വെച്ചേക്കുന്ന PA+ എന്നുള്ളതായിരിക്കും. PA+,
ഇപ്പോൾ പി എ പ്ലസ് അല്ലെങ്കിൽ യു വി എ ഉള്ളതും കൂടെ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ രണ്ടും അൾട്രാ വയലറ്റ് എ റേസും ബി റേസിനെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ മലയാളികളും അതുപോലെ തന്നെ ഇന്ത്യൻസിൻ്റെയും മെലാനിൻ പിഗ്മെൻറ്റേഷൻ കുറച്ചുകൂടെ കൂടുതലാണ്. നമ്മുടെ ശരീരത്തിലെല്ലാം നമുക്ക് കുറച്ചുകൂടെ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾക്ക് ക്യാൻസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒത്തിരിയേറെ മേലത്ത് നിന്നാൽ പോലും ക്യാൻസർ വരാത്തതിൻ്റെ കാര്യം പല ആളുകളിലും മെലാനിൻ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒത്തിരി നേരം പുറത്തിറങ്ങുന്നുണ്ട്, അൾട്രാ വയലറ്റ് റേസ് എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിൽ സൺസ്ക്രീൻ ലോഷൻ തേക്കുന്നതാണ് പല ഞാൻ പറഞ്ഞതുപോലെ പ്രായം ചുളിവുകൾ ഉണ്ടായിരിക്കാനും അതുപോലെ പ്രായം കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കിൻ ബേണ് അതുപോലെ തന്നെ ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രം 100% പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ വെയിൽ കൊള്ളുന്ന സമയത്ത് എന്ത് ചെയ്യണം, ചിലപ്പം തൊപ്പി വയ്ക്കേണ്ടി വരും, ചിലപ്പോൾ കൊട പിടിക്കേണ്ടി വരും, അതുപോലെ ഷെയ്ഡ് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ ഇതിനോടൊപ്പം തന്നെ അതുകൂടെ ചെയ്യാം. കാരണം ഇത് മാത്രം നമ്മൾ വിശ്വസിച്ച് പോയത് കാരണം 100% പ്രൊട്ടക്ഷൻ ഇതിനില്ല. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ വൈറ്റമിൻ ഡി കിട്ടുമെന്ന് ചോദിക്കും. ഇത് തേച്ചതിന് ശേഷം വൈറ്റമിൻ ഡി കിട്ടുമെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി കിട്ടും. കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് കിട്ടുമ്പോഴാണ്. ഈ 15 മിനിറ്റ് കൊണ്ടാലൊന്നും നമുക്ക് ക്യാൻസറൊന്നും ഉണ്ടാവില്ല. ഈ 15 മിനിറ്റിൽ നമ്മൾ സൺസ്ക്രീൻ ലോഷൻ തേച്ച് കഴിഞ്ഞാൽ പോലും വൈറ്റമിൻ ഡി സ്റ്റിമുലേറ്റ് ആവും. വൈറ്റമിൻ ഡി സൺസ്ക്രീൻ ലോഷൻ ഒഴിച്ചാലോ ക്രീം തേച്ചാലോ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ആവും, വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇപ്പം നാച്ചുറലായിട്ട് വൈറ്റമിൻ ഡി ഉണ്ടാവണമെങ്കിൽ വെയിൽ കൊണ്ടാലേ പറ്റുള്ളൂ. അല്ലാതെ വേറെ എന്ത് ചെയ്താലും നമുക്ക് മീനൊക്കെ കഴിച്ചാൽ വരും, പക്ഷേ എന്നാലും വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. ഏറ്റവും നല്ലത് ഈ രീതിയിലാണ്. ട്രോപ്പിക്കൽ കൺട്രിയാണ് ഇന്ത്യ, ഏകദേശം പിന്നെ വെയിൽ നല്ലോണം കൂടുതലുള്ളതുകൊണ്ട് 11 മണിക്ക് 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ സ്ഥിരമായി കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും സെലക്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. പിന്നുള്ളത് ആരാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തിൽ താഴെ പ്രായമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടും. പിന്നെ ചില ആളുകൾക്ക് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാവും. അങ്ങനെ അലർജി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലുള്ള ഷേഡി പോവാം, അംബ്രല്ല ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതുകൂടാതെ സിസ്റ്റമിക് സൺസ്ക്രീൻ ഉണ്ട്, കഴിക്കുന്ന തരത്തിലുള്ള സൺസ്ക്രീൻ ഇപ്പം അങ്ങനെയുള്ള ടൈപ്പ് പോലെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്കൊന്നും ആവശ്യമില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. ഹൈ ഒത്തിരി ടോളറൻ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമ്മൾ സൺസ്ക്രീൻ കറക്റ്റായിട്ടുള്ള സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാ പ്രധാനമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അൾട്രാ വയലറ്റ് എ റേസിനെയും പ്രൊട്ടക്ട് ചെയ്യണം, അൾട്രാ വയലറ്റ് ബി റേസിനെയും പ്രൊട്ടക്ട് ചെയ്യണം. അതിനാണ് അൾട്രാ വയലറ്റ് ബി റേസ് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 15 മുകളിലെങ്കിലും മിനിമം വേണം. ഇത് 30 ആണ്, 30 അത്യാവശ്യം നല്ലോണം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള. അൾട്രാ വയലറ്റ് എ റേസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ പി എ പ്ലസ് എന്ന് ഈ ഒരു ബോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് നല്ലോണം ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഇത്രയും ഈ രീതിയിലാണ് നമ്മൾ അളക്കേണ്ടത്. ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലിടുക, അമർത്തി തേക്കരുത്, ഒരു ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് തേക്കുക. അതുപോലെ തന്നെ മുഖത്തും കഴുത്തിലും ചെവിയിലും അതുപോലെ കയ്യിലും തേക്കേണ്ടതാണ്. പിന്നെ നമ്മൾ വെയിലത്തിറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഉറപ്പായിട്ടും തേക്കുക. നല്ല വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ, പുറത്താണ് ഇറങ്ങുന്നതെങ്കിൽ എല്ലാ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൂടുമ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. അതുപോലെ കുട്ടികളിൽ 6 മാസം താഴെയുള്ള കുട്ടികളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സൺസ്ക്രീനിനെ കുറിച്ച് പല ആളുകൾക്ക് സംശയമാണ്, എങ്ങനെ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യണം, അതുപോലെ ഏതാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും അറിയാത്തതായിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.